ലോകത്തിന്റെ ഓർമ്മകളിൽ വേരാഴ്ത്തിയാണ് ശബ്ദ സാഹിത്യം വളരുന്നത്. നല്ല കഥ, നല്ല നോവൽ, നല്ല നാടകം, സിനിമ, ഇതെല്ലാം ഭൂതകാലത്തോടൊപ്പം വർത്തമാനകാലത്തെയും അഭിമുഖീകരിക്കുന്നുണ്ട്. ഓർമ്മകളുടെ വസന്തത്തെ വിരിയിക്കുന്ന ഓർമ്മക്കുറിപ്പുകൾ, ഓർമ്മ പുസ്തകങ്ങൾ വർത്തമാനകാലത്തെ പുസ്തക വിപണിയിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓർമ്മക്കുറിപ്പുകളുടെ എഴുത്തുകാരൻ, പുസ്തക പ്രസാധകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ശ്രീ ഷാനവാസ് കോമനാടാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹം 25 വർഷത്തിലേറെയായി പത്രപ്രവർത്തന രംഗത്ത് സജീവമാണ്. കുട്ടികളുടെ രാജ രവിവർമ്മ, നിയമസഭ കാണാം പഠിക്കാം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഈയിടെ പുറത്തിറങ്ങിയ മഷിതരിഞ്ഞ ആകാശം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകമാണ്. ആ പുസ്തകം ഓർമ്മകളുടെ ഒരു വലിയ പൂമരമായി നമ്മുടെ മുന്നിലുണ്ട്. നമസ്കാരം. മഷിതരിഞ്ഞ ആകാശം, ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകം എങ്ങനെയാണ് ഈ പുസ്തകത്തിലേക്ക് വരുന്നത്? നമ്മുടെ തിരുവിതാംകൂറിൻ്റെ വലിയൊരു ഓർമ്മകളുടെ സഞ്ചയമായി മാറുന്നുണ്ട് ഈ പുസ്തകം. എങ്ങനെ ഈ പുസ്തകത്തിലേക്ക് വന്നു എന്ന് പറയാം. ഓർമ്മകളിലേക്ക് കടക്കുന്നത് വളരെ യാദർശികം എന്ന് പറയാം. നമ്മുടെ പത്രപ്രവർത്തന ജീവിതത്തിനിടയ്ക്ക് നമ്മൾ സ്വകാര്യമായ ചില കാര്യങ്ങൾ വിട്ടുപോകുമ്പോൾ ഈ ഇതെല്ലാം വിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഓർമ്മകളെക്കുറിച്ച് എൻ്റെ ഒരു ഒരു നാട്ടിലെ ഒരു പൊന്നാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ച വിവരം അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു മാനസികമായ പ്രയാസത്തിൽ നിന്നാണ് ഞാൻ ആദ്യം ആ കുറിപ്പ് എഴുതുന്നത്. അന്ന് ആ കുറിപ്പ് വായിച്ചതിന് ശേഷം പലരും എന്നെ വിളിച്ചു പറഞ്ഞു ഇത് വളരെ ഹൃദയസ്പർശിയായിരുന്നു, ഇത് ഞങ്ങളുടെ നാട്ടിലും ഇമ്മാതിയുള്ള പൊന്നാരന്മാരുണ്ട്, അവരുടെ കഥ ഞങ്ങളെ ആ കാലഘട്ടത്തിലേക്കും കുട്ടിക്കാലത്തിലേക്കും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഓർമ്മക്കുറിപ്പ് എന്ന് പറയാം. പിന്നീട് ചില ഓർമ്മക്കുറിപ്പുകൾ ഞാൻ എഴുതിയപ്പോൾ അതിനും ഇങ്ങനെ വായനക്കാരിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ് ഇത്തരം ഒരു വലിയൊരു പുസ്തകം സജ്ജീകരിക്കാനും പ്രസിദ്ധീകരിക്കുവാനും ഇടയായി. തിരുവിതാംകൂറിൻ്റെ ഭാഷയെ ഇതിനകത്ത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വമായി കൊണ്ടുവന്നതാണോ അതോ അറിയാതെ വന്നുപോയതാണോ? ശരിയാണ്, ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെക്കൻ കേരളത്തിന് ഓർമ്മകൾക്ക് പറ്റിയ സ്ഥലമല്ലെന്നും അതിന് പറ്റിയ ഭാഷയല്ലെന്നും ഒരു തോന്നൽ ഉണ്ടായിരുന്നു. ഞാനിത് എഴുതുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് നമ്മുടെ തെക്കൻ കേരളത്തിൻ്റെ എൻ്റെ മാതൃഭാഷ തന്നെ ഒരു ഉപയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എങ്കിലേ അതിനൊരു ആർജവം വരൂ എന്ന് എനിക്ക് തോന്നി. അതിനൊരു ഒറിജിനാലിറ്റി വരണമെങ്കിൽ ഈ മാതൃഭാഷകൾ, അങ്ങനെ ഞാൻ മാതൃഭാഷ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ചുറ്റും കാണുന്ന വയലും കുളവും വരമ്പും ഒക്കെ മാത്രമേ ഇതിലുള്ളൂ. ഞാൻ അതിൽ കൃത്രിമത്വം ഒന്നുകയെ കാണിച്ചിട്ടുള്ള ശ്രദ്ധിക്കുന്നതായി പറയുകയാണ്. നേരത്തെ നമ്മുടെ നാട്ടിലെ ഓർമ്മപുസ്തകങ്ങളുടെ മനോഹരമായ പുന്നിയൂർക്കുളത്തിൻ്റെ കഥയുണ്ട്, കൂടല്ലൂരിൻ്റെ കഥയുണ്ട്, അതെല്ലാം നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് വന്ന ഓർമ്മകളല്ല, അത് നമ്മുടെ വടക്കൻ കേരളത്തിൻ്റെ ഓർമ്മയാണ്. ഞാൻ ഈ ഇപ്പോഴും എനിക്ക് പല വായനക്കാരും പറയുന്നത് തെക്കൻ കേരളത്തിനും ഇങ്ങനെ മനോഹരമായ സ്ഥലവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടോ അത് കാണിച്ചു തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ഒത്തിരി പേര് എന്നെ ടെലിഫോണിലൂടെ എന്നെ വിളിച്ച് പറയുന്നുണ്ട്. അതൊരു അവാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് ഈ ബാല്യകാലം വരെ ഈ ഓർമ്മകളെല്ലാം തന്നെ വരുന്നുള്ളൂ. അതിനുശേഷം ഈ ഓർമ്മകളൊന്നും തന്നെ ഈ പുസ്തകത്തിലെ കുറിപ്പുകളിൽ നിന്ന് വളരുന്നതായി തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് ബാല്യകാലം മാത്രം ഇത്തരം ഓർമ്മകൾക്കായി തിരഞ്ഞെടുക്കാൻ കാരണം? ഈ ചോദ്യം ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങില് വിഖ്യാത ചലച്ചിത്രകാരൻ കടൂ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയുണ്ടായി. ഞാൻ അന്നും പറഞ്ഞതിന് മറുപടി നമുക്ക് ഓർമ്മകൾ പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല, അതിങ്ങനെ പഴകുന്ന വീഞ്ഞു പോലെ നമ്മുടെ അനുഭവങ്ങൾ മനസ്സിൽ കിടന്ന് പഴകി പഴകി വരുമ്പോഴാണല്ലോ അതിന് ഒരു
ഗൃഹാതുരത്വമൊക്കെ ഉണ്ടായിരുന്നത്. അല്ലാതെ നമ്മൾ എഴുതുന്നത് ഇപ്പം നമ്മൾ വാർത്ത എഴുതുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സംഭവം നമ്മൾ എഴുതുന്നു അതിനൊരു ഓർമ്മയിൽ നിന്ന് നമുക്ക് ആ ഒരു ഫീലിംഗ് അല്ല. ദൃഷ്ടാന്തി എഴുതുമ്പോൾ എത്രയും പഴയ കാര്യം, എനിക്കിപ്പോ 50-ഓടടുക്കുകയാണ് പ്രായം. അപ്പൊ എന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ആണ് എനിക്കിപ്പോ മനോഹരമായ ചിത്രങ്ങൾ. ഞാനിതിപ്പം ഒരു ഓർമ്മ എഴുതാനിരിക്കുമ്പോൾ ആദ്യമൊക്കെ ഓർമ്മ എഴുതുന്നത് തന്നെ എന്റെ കുട്ടിക്കാലം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്. എഴുതി തുടങ്ങുമ്പോൾ ആ കുട്ടിക്കാലം, അന്നത്തെ വെയില്, അന്നത്തെ നിലാവ്, അന്നുണ്ടായിരുന്ന വ്യക്തികൾ, ഇവരെല്ലാം ഇങ്ങനെ അറിയാതെ സിനിമ കാണുന്നത് പോലെ കാണാം. ആ ഒരു അനുഭൂതി കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം എഴുതിയത്. ഇപ്പോഴും ആ എഴുതുമ്പോൾ അന്നത്തെ കാലം അറിയാതെ കയറി വരും. അതൊരു സുഖകരമായൊരു അനുഭൂതിയായിട്ട് എനിക്ക് തോന്നും. ഈ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലം, അതിനടുത്തുള്ള പോങ്ങനാട്, ആ പ്രദേശത്തിന്റെ ഓർമ്മകളാണ് ഈ പുസ്തകത്തിൽ നിറയെ വരുന്നത്. അത് വായിക്കുമ്പോൾ ഏറ്റവും മനോഹരമായ, കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമായി ആ പ്രദേശം തോന്നുന്നു. അത്രയും മനോഹരമായ ഒരു പ്രദേശമാണോ യഥാർത്ഥത്തിൽ പോങ്ങനാട്? ഞാൻ ജനിച്ചു വളർന്ന നാടിൽ എനിക്ക് എന്റെ കുട്ടിക്കാലം ചെലവഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല. എന്റെ വീട് ഒരു വയലിന്റെ കരയുള്ള ഉയർന്ന പ്രദേശത്തുള്ള ഒരു സ്ഥലത്താണ് വീട്. വയലിന്റെ തലയ്ക്ക് ഒരു വലിയ കുളം, താഴെ ഒരു ഇടച്ചാണി തോടെന്ന് പറയുന്ന തോട്, ഇതൊക്കെ ഇങ്ങനെ ഉണ്ട്. അതിനക്കരെ ഒരു റോഡ്, ഇങ്ങനെയുള്ള ഒരു പ്രകൃതി ദൃശ്യമാണ് ഞാൻ കാണുന്നത്. അവിടെയാണ് എൻ്റെ മുന്നിൽ ഋതുഭേദങ്ങളെല്ലാം വന്നു പോകുന്നത്. മഴ, മഞ്ഞ്, അങ്ങനെയുള്ള എല്ലാം ചില കാലഘട്ടത്തിൽ വയൽ ഇങ്ങനെ പച്ച പിടിച്ച് ഒരു പിന്നെ പച്ച വെട്ട പോലെ ഇങ്ങനെ കിടക്കും. അത് കഴിയുമ്പോൾ അത് കതിരി വരുന്നു. അത് പിന്നെ കതിരി വന്ന് പഴുത്ത് സ്വർണ്ണ വർണ്ണത്തിൽ കിടക്കുന്നു. ഇത് കാറ്റ് വന്ന് അടിക്കുന്നു. ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നത് ഈ വയലാണ്. ഈ വയലിന്റെ അതുകൊണ്ടാണ് എൻ്റെ ഈ ഓർമ്മകളിൽ എപ്പോഴും ഈ വയലും വരമ്പോഴും ഇല്ലാത്ത ഒരു ഓർമ്മ നമുക്ക് എഴുതാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ 25 വർഷമായിട്ട് ഗ്രാമത്തിൽ നിന്ന് വിട്ട് നഗരത്തിൽ താമസിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഗ്രാമം കൂടുതൽ മനോഹരമാണെന്ന് എനിക്ക് തോന്നുന്നു. മാറി നിൽക്കുമ്പോഴാണല്ലോ ഈ സൗന്ദര്യം കൂടുതൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അതാണ് ഇത്. പെട്ടെന്ന് ഈ ഒരു കുട്ടിക്കാല കാലത്തേക്കുള്ള ഒരു കയ്യെഴുത്ത് മാസിക, അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത്രയും സജീവമായ സാഹിത്യ ചർച്ചകളിൽ അല്ലെങ്കിൽ സാഹിത്യത്തിന് പറ്റിയ ഒരു അന്തരീക്ഷം ഈ പോങ്ങനാടെന്ന് പറയുന്ന പ്രദേശത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തില് സാഹിത്യകാരന്മാരെന്ന് പറയാനോ അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളതായിട്ട് എനിക്ക് അറിയാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു കവി മാത്രമേ ഉള്ളൂ, കവി നളിനാക്ഷൻ. അദ്ദേഹത്തെ നമ്മുടെ നാട്ടുകാർ കവി എന്ന് പറഞ്ഞ് കളിയാ. അതായിരുന്നു എനിക്കൊക്കെ ആദ്യം ഉണ്ടായ ഞങ്ങൾ സാഹിത്യത്തോട് താല്പര്യം വരുമ്പോൾ ആദ്യം കവി നളിനാക്ഷൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇത് നമ്മുടെ ഉണ്ടായിരുന്നത്. രണ്ട് വായന സ്ഥലങ്ങളുണ്ട്. അത് അവിടുത്തെ പുസ്തകങ്ങൾ ഞങ്ങൾ വായിക്കാൻ സൗകര്യമുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മലയാള നാട്, പിന്നെ കലാകൗമുദി, ഇതെല്ലാം വരുമായിരുന്നു. അതിൽ നിന്നുള്ള വായനയിൽ എനിക്ക് ഒത്തിരി സഹായകരമായിട്ടുണ്ട്. വീണ്ടും കൂടുതലും സാഹിത്യത്തോട് ഒരു താല്പര്യം ഉണ്ടാകാൻ ആ ഒരു ചുറ്റുപാട് സഹായകമായി. ഈ നാട്ടുത്സവങ്ങൾ, ചായക്കട, പത്തായൻ, വെയില്, നാടിൻ്റെ ഗ്രന്ഥങ്ങളും ഇതെല്ലാം തന്നെ ഈ ഓർമ്മക്കുറിപ്പുകളിൽ കടന്നു വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് അവതരിപ്പിച്ചിട്ടുള്ളൂ. എപ്പോഴാണ് ഇങ്ങനെ ഒരു ഓർമ്മക്കുറിപ്പുകൾ എഴുതാം, ഇനി മുതൽ ഇതിങ്ങനെ എഴുതിക്കളയാം എന്നൊരു തോന്നലുണ്ടായത്? ഇതിപ്പോ ഒരു 2 വർഷത്തിനിപ്പുറമായിരിക്കും ഞാൻ ഓർമ്മക്കുറിപ്പുകൾ എന്നത് എഴുതി തുടങ്ങിയത്. ഓർമ്മ എന്നല്ല ഞാൻ പറയുന്നത്, എന്റെ അനുഭവത്തെ ചെറിയ ഒരു ക്യാൻവാസിലേക്ക് മാറ്റിയിട്ട്. ഞാൻ ഒരു കഥാകാരനല്ല, നോവൽ എഴുതിയിട്ടില്ല. എങ്കിലും എന്റെ അനുഭവങ്ങളെ ഞാൻ സത്യസന്ധമായിട്ട് എഴുതി അത് ചില പീരിയോഡിക്കൽസിലേക്ക് വന്നപ്പോൾ അതിന് കിട്ടിയ ഒരു പ്രചോദനം, കൂടുതൽ കൂടുതൽ എഴുതണം എന്നുള്ള ചിലരുടെയൊക്കെ സ്നേഹപരമായ ഒരു പ്രേരണ, ഇത് പിന്നീട് എഴുതുന്നതിന് പിന്നീട്. അത് ഇപ്പം കൂടുതലും എഴുതുന്നത് അത്തരം ഓർമ്മകൾക്കോടും എന്തിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് നാട്ടോർമ്മകൾ കടന്നു വരും. ഞാനൊരു 25-27 വയസ്സ് വരെയൊക്കെ ആ ഗ്രാമത്തിൽ തന്നെ എൻ്റെ ജീവിതം ചെലവഴിച്ചാണ്. പിന്നീടാണ് മാറി മാറി വന്നപ്പോഴും ആ ഓർമ്മകൾ എൻ്റെ കൂടെ പോകുന്നു എന്നതാണ് ഈ പുസ്തകത്തിന് നിദാനമെന്ന് തോന്നുന്നു. ഈ ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എല്ലാത്തിലും എല്ലാ ഓർമ്മകളിലും ഓരോ കഥയുണ്ട്. കഥ പറയുന്ന രീതിയിലാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓർമ്മകൾ മതി, കഥ വേണ്ടെന്ന് തീരുമാനിക്കാൻ ഉണ്ടായിരുന്നു. കാരണം കഥ എഴുതണ്ട, ഓർമ്മകളായിട്ട് തന്നെ ഇത് എഴുതാം
കഥ എനിക്ക് എന്നെ കഥയോട് എനിക്ക് എത്ര ഒരു എനിക്ക് കഥാകാരനല്ല എന്ന് തോന്നൽ എന്നിൽ തന്നെയുണ്ട്. പക്ഷേ ഇത് എഴുതി വരുമ്പോൾ അത് കഥ പോലെ തോന്നുന്നു. വായിച്ചു തുടങ്ങുമ്പോൾ അത് ഒറ്റയിരിപ്പിൽ വായിക്കുന്നു. ഈ പുസ്തകം വായിച്ചിട്ട് പലരും വിളിച്ചു പറഞ്ഞത് ഒറ്റയിരിപ്പിൽ ഞാൻ വായിച്ചു തീർക്കുന്നു. അതൊരു പാരായണക്ഷമമാണ് എന്ന് ഈ പുസ്തകം എന്ന് തോന്നുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കഥ എഴുതണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെ എഴുതിയാലും നമ്മുടെ ഉള്ളിലുള്ള ഓർമ്മകളെ മറ്റുള്ളവരിൽ എത്തിക്കാൻ കഴിയും എന്ന് ഇപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്. അതാണ് അത് തന്നെ തുടരുന്നത്. ഈ രാജാരവിവർമ്മയെ കുറിച്ചൊരു സുഹൃത്ത് ഇതിലുണ്ട്. രാജാരവിവർമ്മ വലിയൊരു രാജാരവിവർമ്മയെ കുറിച്ചൊരു പുസ്തകവും കുട്ടികൾക്കായിട്ട് എഴുതിയിട്ടുണ്ട്. രവിവർമ്മ എങ്ങനെയാണ് ആ നാടുമായിട്ട് ബന്ധപ്പെടുന്നത്? നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം രവിവർമ്മ എന്ന് പറയുന്ന ആ വിഖ്യാതമായ ചിത്രകാരന്റെ ഓർമ്മകൾ നിറഞ്ഞതാണ് നമ്മുടെ ചുറ്റുപാട്. അതായത് ഞാൻ പഠിച്ചത് രാജാരവിവർമ്മയുടെ പേരിലുള്ള സ്കൂളിൽ തിരുമാനൂരിൽ പഠിച്ചു. അതിന് അപ്പുറത്ത് നമ്മുടെ പഞ്ചായത്തിലാണ് രാജാരവിവർമ്മ ജനിച്ച തിരുമാനം കൊട്ടാരം. ആ കുട്ടിക്കാലത്ത് തന്നെ രവിവർമ്മയെ കുറിച്ചുള്ള കഥകളും ഇങ്ങനെ കേട്ട് കേട്ടാണ് സ്കൂളിൽ പോകുന്നതും ചുറ്റുവട്ടത്തെല്ലാവരും സംസാരിക്കുന്നത്. രവിവർമ്മ ഒരു വലിയ ഒരു ബിംബമായി നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ സ്കൂളിൽ ഒരു കട്ടനുണ്ടായിരുന്നു, ഞാനത് എഴുതി എഴുതിയിട്ടുണ്ട്. ആ കട്ടനിൽ രവിവർമ്മ തലപ്പാവ് വെച്ച രവിവർമ്മയുടെ ഒരു ചിത്രമുണ്ട്. അത് വരയ്ക്കുക എന്നതാണ് നമ്മൾ കുട്ടികളായ വിദ്യാർത്ഥികളുടെ എല്ലാവർക്കും ഒരു മോഹം. രവിവർമ്മയുടെ തലപ്പാവ് വെച്ച പടം വരയ്ക്കുക, എല്ലാവരും അവരുടെ നോട്ട് ബുക്കിൽ അത് വരച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ രവിവർമ്മ നമ്മളിൽ അറിയാതെ സ്വാധീനം ചെലുത്തി ആ കൊട്ടാരം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ആകാംക്ഷ, അങ്ങനെ അന്വേഷിച്ച് പോയി രവിവർമ്മയെ കുറിച്ച് കൂടുതൽ വായിച്ചു. പിന്നെ അങ്ങനെ കുട്ടികൾക്കായിട്ടൊരു പുസ്തകം എഴുതി. ആ രവിവർമ്മ ചിത്രകലയിലെ ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു ബന്ധം, എൻ്റെ ദേശത്തിനൊരാളെ ചിത്രകാരനായി മാറിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതൊക്കെയാണ് രവിവർമ്മയോടുള്ള നമ്മുടെ ആ ബന്ധം. രവിവർമ്മയും നാരായണഗുരുവുമായിരിക്കും എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയ വ്യക്തികൾ എന്ന് തോന്നുന്നു. ഈ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താമസിവൻ അദ്ദേഹം കഥ പറപ്പിൽ നിർത്തുന്നു, കഥാപ്രസംഗം പറയുന്നത് നിർത്തുന്നു എന്നുള്ളത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് പത്രപ്രവർത്തകനായ ശ്രീ ഷാനവാസ് കോമനാണ്. ഷാനവാസ് ഈ ഓർമ്മക്കുറിപ്പുകളിലും താമസിവനെ ഓർക്കുന്നുണ്ട്, വീട്ടിൽ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഈ താമസിവൻ കൂടുതൽ ഇത്രമാത്രം ഒരു അടുത്ത ആളാണ്, തനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന് തോന്നാനുള്ള കാരണം? സാംബശിവനെ നമ്മുടെ തെക്കൻ കേരളത്തിൽ കേരളമോ എമ്പാടും ഒരുപോലെ തന്നെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സാംബശിവൻ. നമ്മുടെ നാട്ടിലും സാംബശിവൻ പലതവണ വന്ന് കഥ പറഞ്ഞിട്ടുണ്ട്. 70-80 കളിലൊക്കെ സാംബശിവനെ ഇങ്ങനെ ഒരു സ്റ്റാർ സൂപ്പർ സ്റ്റാർ പോലെ തിളങ്ങുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വിലയ്ക്ക് വാങ്ങാൻ വന്നു നമ്മുടെ നാട്ടിൽ പറഞ്ഞു. അതിനുശേഷം 20-ാം നൂറ്റാണ്ട് വന്ന് പറഞ്ഞു. അപ്പോൾ സാംബശിവൻ ഒരിക്കൽ കഥ പറഞ്ഞു പോയാൽ അദ്ദേഹത്തിന്റെ ഈരടികളും അതിലെ ഫലിതങ്ങളും ഒക്കെ കുറച്ചു കാലം ഇങ്ങനെ ആ ഒരു ആ ഗ്രാമത്തിൽ ഇങ്ങനെ കടകളിലും ചെറുപ്പക്കാരുടെ ഇടയിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സാമ്പശിവം നമ്മൾ മനസ്സിലറിയാതെ ഒരു കുടിയേറിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ കുടിയേറിയ ഒരു വ്യക്തി പെട്ടെന്ന് അസുഖമായി അദ്ദേഹത്തിന് എനിക്ക് കഥ പറയാൻ കഴിയില്ല എന്ന് ആദ്യം എനിക്ക് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം ശ്രീകൃഷ്ണ മെഡിക്കൽ സെന്ററിൽ കിടന്നപ്പോൾ എൻ്റെ വൈഫ് അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അതിൽ നിന്ന് ഞാൻ അത് ഒരു അനീസിയുടെ കഥാകാരന് അർദ്ധവിരാമം എന്നങ്ങോട്ട് പറഞ്ഞൊരു ഹെഡിങ്ങിൽ ആ വാർത്ത ഞാൻ ആദ്യമായി കൊടുത്തു. അത് താമസിച്ചു, അത് വളരെ ദുഃഖത്തോടും വിഷമത്തോടും വേദനയോടും കൂടിയാണ് ആ വാർത്ത ഞാൻ ആദ്യം ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന് തിരിച്ചു വന്നപ്പോൾ പിന്നീട് ഒന്നോ രണ്ടോ തവണ അദ്ദേഹത്തിന് ആഗ്രഹം കൊണ്ട് കഥ പറയുകയേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതങ്ങ് അർദ്ധവിരാമം എന്നാണെന്ന് കൊടുത്തത്. താമസിച്ചവനോട് പിന്നീട് എൻ്റെ വീട്ടിൽ ഒരിക്കൽ താമസിച്ചവൻ അവിടെ ബോബനാട് കഥാപ്രസംഗം പറയാൻ വന്നപ്പോൾ അവൻ വിശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഞാനിങ്ങനെ ജനൽപ്പാളിയുടെ ആ താമസിച്ചവനെ ആദ്യം കാണുന്ന ചിത്രം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. മറ്റേ സ്റ്റേജിൽ വളരെ ദൂരെ നിന്ന് പിന്നെ കഥ പറയുന്ന സാമ്പനെ നമുക്ക് അറിയാവുള്ളൂ. സാമ്പൻ എന്നേ നമ്മുടെ നാട്ടില് അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം അത്രയാണ് എല്ലാവരുടെയും വേണ്ടപ്പെട്ടവനായിരുന്നു താമസിച്ചവൻ എന്നൊരു തോന്നല്. അതാണ് എന്നെ സാമ്പശ്ശിവനിലേക്ക് ഇത്രയും ആകർഷിച്ചത്. സാമ്പശ്ശിവനെ കുറിച്ചുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ കഥാപ്രസംഗങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ എനിക്കൊരു പ്രസാധനവുമായിട്ട് ബന്ധം വന്നപ്പോൾ ഞാൻ സാമ്പശ്ശിവന്റെ
കഥാപ്രസംഗം. അദ്ദേഹത്തിന്റെ കഥാപ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത, ഒരു വാക്ക് പോലും അതിൽ നിന്ന് എടുത്തു മാറ്റാനില്ലാത്ത വണ്ണം എഡിറ്റ് ചെയ്ത ഒരു കഥാപ്രസംഗ ശൈലിയായിരുന്നു. നീട്ടി പറയുന്ന അദ്ദേഹത്തിനില്ലേ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മകൻ വസന്തകുമാർ സാംബശിവനോട് അന്വേഷിച്ചു, ഇതിന്റെ വല്ല സ്ക്രിപ്റ്റും കയ്യിലുണ്ടോ. അപ്പോ അദ്ദേഹം പറഞ്ഞ കുറച്ച് അങ്ങനെയാണെങ്കിൽ നമ്മൾ രൂപത്തിൽ ആക്കിയാൽ എങ്ങനെ ഇരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ കഥാപ്രസംഗം കേൾക്കാനുള്ളതാണ്. അതിന്റെ വാമൊഴിയിൽ കേൾക്കാനുള്ള സാധനം വരമൊഴിയിലേക്ക് വരുമ്പോൾ എങ്ങനെ ഇരിക്കും, നമുക്ക് പരീക്ഷിച്ച് നോക്കാം എന്ന ഒരു ചിന്തയിൽ നിന്നാണ് അനീസിയ മൊഫല്ലോ ആദ്യമായിട്ട് വരമൊഴി രൂപത്തിൽ വരുന്നത്. അതിന് സത്യത്തിൽ വളരെ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇപ്പോ അതിൽ നിന്നുള്ള പ്രചോദനം കൊണ്ട് സംബന്ധിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത കഥാപ്രസംഗങ്ങൾ എന്ന് പറഞ്ഞൊരു വലിയ പുസ്തകം പുറത്തു വരാൻ പോവുകയാണ്. ഈ വഴിമരത്ത മലയിൽ എന്ന് പറയുന്നത് ഒരു പത്രപ്രവർത്തനത്തിന്റെ പത്രപ്രവർത്തനം എന്നുള്ള ജീവിതത്തിന്റെ ഒരു തുടർച്ചയാണെന്ന് തോന്നുന്നു. ഒരു അത്തരത്തിൽ വന്ന കുറിപ്പുകളുടെ സമാഹാരമാണ്. എന്താണ് അതിലൂടെ പറയാൻ ശ്രമിച്ചത്? വഴിമരത്തങ്ങളിൽ ഞാൻ പത്രപ്രവർത്തനം സജീവമായി നിൽക്കുന്ന സമയത്ത് പലതിനായിട്ട് അതിനുമുമ്പ് ഞാൻ ഫ്രീലാൻസ് ചെയ്യുന്ന സമയത്തും എഴുതിയ കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ്. അതിലേക്ക് സാഹിത്യകാരമുണ്ട്. പിന്നെ കെ സുരേന്ദ്രനെ കുറിച്ചൊക്കെ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരു കുറിപ്പ് അതിലുണ്ട്. കുറച്ച് കുറിപ്പുകൾ, പിന്നെ കുറച്ച് സഞ്ചര യാത്രകളെ കുറിച്ചുള്ള കുറിപ്പുകളൊക്കെ ചേർന്ന ഒരു പുസ്തകമാണ് ഈ വഴിമരത്തണല്. ഈ വീണ്ടും നമുക്ക് ഓർമ്മക്കുറിപ്പുകളിലേക്ക് തന്നെ മടങ്ങി പോവാം. നാട്ടിലെ വലിയൊരു സൈക്കിളിലേക്കും നടക്കുന്നതിന്റെ കുറിച്ച് ഒരു അനുഭവം ചെയ്തിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ ഇതിലെ ഏറ്റവും മനോഹരമായ ഒരു കുറിപ്പായിട്ട് എനിക്കതാണ് തോന്നിയിട്ടുള്ളത്. അതിന്റെ ഒരു അനുഭവം വീണ്ടും ഒന്ന് ഓർത്തെടുക്കുമ്പോൾ എങ്ങനെ കൊണ്ടു വന്നത്? സൈക്കിളഞ്ഞം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗ്രാമത്തിലെ ചന്തയിലെ ഇടയ്ക്കിടയ്ക്ക് എന്റെ കുട്ടിക്കാലത്ത് ചെവർ വരും. ചെവർ വന്ന് റൗണ്ടിനെ വെട്ടി നിരപ്പ് വാർത്തി ഒരു തൂണില് പിന്നെ ട്യൂബ്ലൈറ്റ് ഒക്കെ വെച്ച് കെട്ടി അവര് പിന്നെ ഒരാളിങ്ങനെ ചുറ്റുന്നു. അത് വളരെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഗ്രാമത്തിലും അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും അവിടെ ആള് കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കും. അതിനകത്താണെങ്കിൽ ഇവരുടെ ഡാൻസ് പാട്ട് സൈക്കിളിലുള്ള അഭ്യാസങ്ങൾ അതെല്ലാം എന്നെ ആ കാലഘട്ടത്തിലുള്ളവരെ വളരെ സ്വാധീനിച്ചതാണ്. ഈ ടി വി ചാനലുകളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ ഒത്തുകൂടാനും ഗ്രാമത്തിൽ കൂടി കാണാനും ഒക്കെ കിട്ടുന്നൊരു അവസരമായിരുന്നു സൈക്കിളൊക്കെ. ഈ സൈക്കിളറ്റും ഞങ്ങളുടെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് അത് വരുമ്പോൾ അതിനൊരു അത്യാഗ്രഹം ഉണ്ടായതാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. അവർ ഇങ്ങനെ വലിയ തീക്കുണ്ട് ഉണ്ടാക്കി അതേപോലെ സൈക്കിൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന അഭ്യാസം കാണിക്കാൻ വരുന്നതായിരുന്നു. വലിയ ജനക്കൂട്ടമായിരുന്നു. അവരിങ്ങനെ കടന്നു പോകും എന്നുള്ള പക്ഷേ കടന്നു വന്നില്ല. അതായിരുന്നു അത്യാഗ്രഹം. പിറ്റേ ദിവസം അവർ അവരെ കോളേജ് കൊണ്ടുപോയി കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിങ്ങനെ തൊഴിൽ പറഞ്ഞു പോയി അവിടെ വന്ന് മുണ്ടും പോയി ആ വല്ലാതെ സീനായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുട്ടികളിങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കത്തിക്കരിഞ്ഞ് പടിപോലെയും സൈക്കിൾ ഓടിയ പാടുമൊക്കെ കണ്ട് പിന്നീട് അവിടെ സൈക്കിളിൽ നിന്ന് നടന്നിട്ടില്ല. അതാണ് എൻ്റെ ഓർമ്മയിൽ അവസാന സൈക്കിളിൽ. അത് വളരെ നമ്മളെ ഒരു സ്പർശിച്ച ഒരു സീനായിരുന്നു അവസാനം നടന്നത്. അത് സൈക്കിൾ ഞാൻ അക്കാലത്ത് എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഴിഞ്ഞ ഒരു തലമുറയുടെ ഓർമ്മകളാണ് കഥത്തിലെ ഷാനവാസിന്റെ ഈ പുസ്തകത്തിൽ നിറയത്തൊക്കെ കാണാൻ കഴിയുന്നത്. അതായത് നഗരത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ഗ്രാമത്തെ കാണുന്ന ഒരു പ്രതീതി. വീണ്ടും ഗ്രാമത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പഴയ കാഴ്ചകളിൽ എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് സത്യം പറഞ്ഞാല് ഒരു 25 വർഷത്തിന് ശേഷം എന്റെ ഗ്രാമം എന്റെ വയലുകൾ പാടം അതെല്ലാം ഇല്ലാതായിരിക്കും. ഇപ്പം അവിടെ ചെന്നാല് കരഭൂമിയാണ്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ചെറുതോടില്ല, അതിൽ മീനില്ല, വയലിൽ ഉണ്ടായിരുന്നിടത്ത് തെങ്ങ് വളർന്ന് നയിച്ചുള്ളൂ. അങ്ങനെ ഒരു വയലിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കുളം ഞാനിത് പറയുന്ന വയലിന്റെ തലയ്ക്കുള്ള കുളം നമ്മുടെ പഞ്ചായത്തുകാർ തന്നെ നികത്തി അവിടെ ഒരു സ്റ്റേഡിയമാക്കി അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗ്രാമത്തിന്റെ മുഖം മാറിയിരിക്കുകയാണ്. അത് നമ്മുടെ എന്റെ ഗ്രാമം മാത്രമാണ് നോക്കില്ല, എല്ലാവരുടെ ഗ്രാമങ്ങളും മാറിയിട്ടുണ്ടാകും എന്നാണ്. ഈ പുസ്തകം വായിച്ചിട്ട് ഈ കഴിഞ്ഞ തലമുറയുടെ ഇല്ലെങ്കിൽ വായനക്കാരുടെ ഒരു പ്രതികരണം, ഈ ഓർമ്മകളെല്ലാം വായിച്ചിട്ട് തങ്ങളുടെ അനുഭവങ്ങളായി തോന്നുന്നതായിട്ട് ആരെങ്കിലും അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി പേര് എന്നോട് പറഞ്ഞു അത് അവരുടെ അനുഭവമാണ്. എനിക്കതിന് ഏറ്റവും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വളരെ പിന്നെ അവാർഡ് തുല്യമായി തോന്നിയത് മഹാകവി ONV സാറ് എനിക്കൊരു കത്തയച്ചു എന്നതാണ്.
അതിൽ അദ്ദേഹം എഴുതിയിരുന്നു ഇതിൽ എന്റെ ജീവിതം ഞാൻ വായിച്ചു എന്നാണ് അദ്ദേഹം എനിക്ക് എഴുതിയ കത്തിൽ. അതിന് വലിയൊരു അംഗീകാരമായി എനിക്ക് തോന്നുന്നു. ഇതേ അഭിപ്രായം മറ്റു പലരും എന്നോട് പറയുന്നുണ്ടായി. അവരുടെ കുട്ടിക്കാലത്ത് ഞാൻ തിരിച്ചു കൊടുത്തു, അവരുടെ കുട്ടിക്കാലത്ത് ഓർത്തെടുക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് യോഗിസാന്റെ ഈ കത്ത് വളരെ ഞാൻ എനിക്ക് വളരെ ഒരു പിന്നെ അത്ഭുതമായിട്ടാണ് തോന്നിയത്. ആദ്യം എന്റെ കയ്യിൽ വന്നത് കാരണം ഈ വീട്ടിലേക്ക് വരുന്ന ഒരു 10,000 കൊണ്ടുവരുന്നതിന്റെ ഒരു ഓർമ്മ ഈ പുസ്തകത്തിലുണ്ട്. അതായത് ഒരു 10,000 പൊളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ 10,000 വീണ്ടും ഓർമ്മയിലേക്ക് വരുന്നത്. ഒരു കുടുംബം ശിഥിലമായി പോകുന്നതിന്റെ, ഇല്ലെങ്കിൽ അംഗങ്ങൾ വേർപെട്ടു പോകുന്നതിന്റെ ഒക്കെ ഒരു അവസ്ഥ ആ 10,000 പൊളിക്കലിലൂടെ ഷനാസിന് ആ പുസ്തകത്തിൽ ആ കുറിപ്പിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ പിരിഞ്ഞു പോകലിന്റെ ഒരവസ്ഥയെ കുറിച്ച് പറയാനുള്ളത്? എന്റെ നിലപാടിൽ ഇപ്പോ ആരും തന്നെ ഇല്ല. ആ വീട് അവിടെ ഉണ്ടായിരുന്ന പല വീടുകളിലായും അത് എന്റെ വീട്. അതേപോലെ തന്നെ എന്റെ ആ 10,000 ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് 10,000 പൊളിക്കുന്നത് പോട്ടെ, ആ 10,000 എന്തിനു വേണ്ടിയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്? നമ്മുടെ വയലിലെ കൃഷി നമ്മുടെ കിട്ടുന്നില്ല, വയലേ ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ ഒരു ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥ തന്നെ തകർന്നു പോകുന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ ശരിക്കും ആ 10,000 കാണുന്നത്. എന്നെ ഇവിടെ 2 10,000 ഉണ്ടായിരുന്നു, രണ്ടും ഇല്ലാതാകുകയാണ്. എന്ന് ഞാൻ വേസ്റ്റാക്കുന്നത്, സ്ഥലം വേസ്റ്റാക്കുന്നത്, അത് എന്റെ മാത്രമായിരിക്കില്ല. നമ്മുടെ എന്നെ പറഞ്ഞ എനിക്ക് പലർക്കും അതുകൊണ്ടായിരിക്കും പലർക്കും അത് ഫീൽ ചെയ്ത്. ഒരുപാട് ഞാനത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, അത് എനിക്ക് സ്പർശിച്ചു. ഞങ്ങളുടെ വീട്ടിലും ഒരു 10,000 ഉണ്ടായിരുന്നു, അതും ഇതേപോലെ പൊളിച്ചു മാറ്റിയത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു സാമ്പത്തിക, ഒരു ഗ്രാമീണമായ കാർഷികമായ ഒരു ഘടന തന്നെ മാറുകയാണ്. അതിന്റെ ഒരു അടയാളമാണ് ഈ 10,000 കുറിച്ച് മാറ്റുക. 10,000 എന്തിനാ എന്നുള്ള ഒരു തോന്നലും. ഈ മെലിൻഡ ബുക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ശ്രീഷാനാവസിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. എന്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ? ഞാൻ അതിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരാളെന്ന നിലയില് അത് അങ്ങനെ ഒരു സ്ഥാപനമാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നും ആയിരുന്നില്ല അതിന്റെ തുടക്കം. അത് പത്രപ്രവർത്തനത്തെ കുറിച്ചുള്ളൊരു പുസ്തകം ഇറക്കുക എന്നതായിരുന്നു. അത് മുരളി എന്ന് പറഞ്ഞ 80s എന്നെ വളരെ സ്വാധീനിച്ച കുറച്ച് കുറിപ്പുകൾ കലാകൃതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി മുരളി സാർ അദ്ദേഹത്തിന് ആ കുറിപ്പുകളെ പുസ്തകമാക്കുക എന്നതിന് വേണ്ടി ഞങ്ങൾ രണ്ടുമൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങി അതടക്കാം. അത് പിന്നെ ഇപ്പോ ഒരു സ്ഥാപനമായി മാറി എന്നുള്ളതാണ് സത്യം. അതിലൂടെ ഒന്ന് ശ്രദ്ധേയമായ പുസ്തകങ്ങൾ പത്രമാസം അധികം എന്ന് പറയുന്ന പുസ്തകം വളരെ മനോഹരമായിരുന്നു. അതിലെനിക്ക് തോന്നുന്നു അതിൽ പർദ്ദയുടെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം ഹമീദ് ജനമാങ്കിൽ ഒരു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് 10-9 വർഷം മുമ്പ് അത് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോഴത് പലരും ആവശ്യപ്പെടുന്നു. പക്ഷേ ശരിക്കും അത് വീണ്ടും റീപ്രിന്റ് ചെയ്യാനുള്ള ഒരു ധൈര്യക്കുറവ് ഇപ്പോൾ നമുക്കുണ്ട്. കാരണം അന്ന് അത് ഇറക്കിയ അന്നത്തെ സാമൂഹ്യ സാഹചര്യമല്ല, കൈ കാണുമോ കാല് കാണുമോ എന്ന ഒരു സംശയം, അതാണ് എന്റെ സാമൂഹ്യ ഘടന. അപ്പൊ അതിനിടയിൽ ഒരു ശക്തമായ പ്രസാധന നടത്തുക വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ 25 വർഷത്തെ പരിചയം പത്രപ്രവർത്തന രംഗത്ത് യാദൃശ്ചികമായി വന്നതാണ് അത്. അവിടേക്ക് ഞാൻ ആദ്യം ഫ്രീലാൻസ് കുറച്ച് ഒരു അന്നും എനിക്ക് സാഹിത്യത്തോട് ചെറിയ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പത്രപ്രവർത്തനത്തിലേക്ക് വന്നത്. സാഹിത്യത്തിൽ നിന്നാണ് പത്രപ്രവർത്തകനായി മാറിയത് എന്ന് തോന്നുന്നു. ഈ ഓർമ്മക്കുറിപ്പുകൾ ഇനിയും എഴുതാൻ ബാക്കിയുണ്ടോ? ഓർമ്മകൾ ധാരാളം കിടക്കുന്നു. ഇത് എന്റെ കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ മാത്രം, അതും തീർന്നിട്ടില്ല. എഴുതണമെങ്കിൽ എത്ര വരുമോ എവിടെയും ഓർമ്മകൾ ഉണ്ട്. പിന്നെ മറ്റ് വായനക്കാർ പറയുന്നത് ഈ കൗമാരകാലത്തിലേക്കും യൗവനകാലത്തിലേക്കുമുള്ള ഓർമ്മകൾ വരണം എന്നാണ്. അത് പ്രായം വരുന്നതിനനുസരിച്ച് എഴുതുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഓർമ്മക്കുറിപ്പുകളുടെ എഴുത്തുകാരനും പത്രപ്രവർത്തകനും പ്രസാധകനുമായ ശ്രീ ഷാനവാസ് പൊങ്ങനാടാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും ഇനിയും ശക്തമായ രചനകൾ ധാരാളം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.